വിവരവിനിമയ സാങ്കേതിക വിദ്യ SSLC പ്രായോഗിക പരീക്ഷ മാർച്ച് 2021. SSLC IT പരീക്ഷയുടെ ചോദ്യങ്ങളും പ്രസ്തുത പ്രവർത്തനങ്ങൾ പരിശീലിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നു. 2021 SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം, 2021 മാർച്ചിലെ SSLC IT പരീക്ഷയിൽ തിയറി ഭാഗം 10 മാർക്കിനുണ്ടായിരുന്ന തിയറി ഭാഗം, അതുപോലെ പ്രാക്ടിക്കൽ റെക്കോർഡ് മൂല്യനിർണയം 2 സ്കോറും എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. പരീക്ഷയിൽ 40 സ്കോറും പ്രായോഗിക പ്രവർത്തനങ്ങൾക്കാണ് നൽകുന്നത്. അഥവാ 40 മാർക്കായിരുന്നു IT പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ 30 മാർക്ക് പ്രാക്ടിക്കലിനും 10 മാർക്ക് തിയറിക്കുമായിരുന്നു. അതുപോലെ 2 മാർക്ക് മൂല്യനിർണയം, റെക്കോർഡിന്റെ മൂല്യനിർണയം ഉൾപ്പെടെ 28 ഉം 2 ഉം 30 ആയിരുന്നു. അപ്പോൾ ഇത്തവണ 2021 SSLC പരീക്ഷയ്ക്ക് തിയറി ചോദ്യങ്ങളില്ല, അതുപോലെ പ്രാക്ടിക്കൽ റെക്കോർഡ്, നമ്മൾ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്ന റെക്കോർഡ് വർക്കുമില്ല. പകരം 40 മാർക്ക് മുഴുവനായിട്ടും പ്രായോഗിക പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള 4 അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി 12 പ്രവർത്തനങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നു. 12 പ്രവർത്തനങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് നമ്മൾ ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന 3 പ്രവർത്തനങ്ങൾ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രസിദ്ധീകരണത്തിലേക്ക് വേർഡ് പ്രൊസസർ, ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ചെയ്യേണ്ട 3 പ്രവർത്തനങ്ങൾ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമിംഗിലെ, പൈത്തൺ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗിലെ 3 പ്രവർത്തനങ്ങൾ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചലിക്കും ചിത്രങ്ങൾ സിൻഫിക് സ്റ്റുഡിയോയിലുള്ള 3 പ്രവർത്തനങ്ങൾ, അങ്ങനെ ആകെ 12 പ്രവർത്തനങ്ങൾ, അതായത് 12 ചോദ്യങ്ങൾ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ കുട്ടികൾ പരിശീലിക്കേണ്ടതാണ്. ഇവിടെ താഴെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് കുട്ടികൾ പരിശീലിക്കേണ്ടത്. പ്രവർത്തനങ്ങൾ പരിശീലിക്കുന്നതിനുള്ള റിസോഴ്സുകൾ, അതായത് ഡോക്യുമെന്റുകൾ, ചിത്രങ്ങളൊക്കെ കൈറ്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അതായത് അതിൽ ഉൾപ്പെടുത്തേണ്ട ചിത്രങ്ങളും അവിടെ അതിലുപയോഗിക്കേണ്ട ഡോക്യുമെന്റ്സൊക്കെ, അത് റിസോഴ്സുകൾ ആവശ്യമാണ്. ആ റിസോഴ്സൊക്കെ കൈറ്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. കുട്ടികളെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും കുട്ടികൾക്ക് പരിശീലിക്കുന്നതിനുമുള്ള ഡെമോ സോഫ്റ്റ്വെയർ, ഈ പരീക്ഷ ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെ ഡെമോ ആയിട്ട് കൈറ്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. www.kite.kerala.gov.in എന്ന സൈറ്റിൽ പരീക്ഷയുടെ ഡെമോ സോഫ്റ്റ്വെയർ തന്നെ അവൈലബിൾ ആക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഇത് പരിശീലിക്കാവുന്നതാണ്. ഈ 12 ചോദ്യങ്ങൾ മാറി മാറി അതിൽ വരും. പ്രസിദ്ധപ്പെടുത്തുന്ന ചോദ്യങ്ങൾ 4 ഗ്രൂപ്പുകളായി സോഫ്റ്റ്വെയർ പ്രദർശിപ്പിക്കും. അപ്പോൾ 4 ചാപ്റ്ററുകളിൽ നിന്ന് 4 ഗ്രൂപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. സോഫ്റ്റ്വെയർ പ്രദർശിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഏതെങ്കിലും 2 ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങളാണ് കുട്ടികൾ ഉത്തരം ചെയ്യേണ്ടത്. അപ്പോൾ 4 ഗ്രൂപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 4 ഗ്രൂപ്പ് ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 ഗ്രൂപ്പ് മാത്രമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആ 2 ഗ്രൂപ്പ് മാത്രം അറ്റൻഡ് ചെയ്താൽ, അത് ഓരോ ഗ്രൂപ്പിലും 2 ചോയ്സ് വീതമുണ്ടാവും. അപ്പോൾ മൊത്തം 8 ചോദ്യങ്ങൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ വരും. അതിൽ നിന്ന് ഓരോ ഗ്രൂപ്പിലും 2 ഓപ്ഷനുകൾ ഉണ്ടാവും, ചോയ്സ് 1 ഉം ചോയ്സ് 2 ഉം. അങ്ങനെ 2 ഗ്രൂപ്പുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 20 ഉം 20 ഉം 40 മാർക്ക് ലഭിക്കുന്നതാണ്. ഓരോ ചോദ്യവും ശരിയായി പൂർത്തീകരിക്കുന്നവർക്ക് 20 സ്കോർ കിട്ടും. അപ്പോൾ നമ്മൾ ആകെ 2 ചോദ്യമാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേതിന് 20 കിട്ടും, രണ്ടാമത്തേതിനും 20 കിട്ടും. അങ്ങനെ നമുക്ക് 40 മാർക്കാണ് പിന്നെ കിട്ടുന്നത്. ഇതിൽ നിരന്തര മൂല്യനിർണയത്തിന്റെ സ്കോർ 10 ആണ്. അപ്പോൾ നിരന്തര മൂല്യനിർണയം CE കണ്ടിന്യൂസ് ഇവാലുവേഷന് 10 മാർക്കുണ്ട്. പ്രായോഗിക പ്രവർത്തനങ്ങൾ പരിശീലിക്കുന്ന വേളയിൽ നിരന്തര മൂല്യനിർണയം നടത്തുന്നതിന് സ്കോർ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രായോഗിക പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കും. ആ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള കുട്ടികൾക്കുള്ള CE മാർക്കും ലഭിക്കുന്നതാണ്.